നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന രീതിയിൽ മുദ്രകുത്താൻ കൃത്യമായി ബോധപൂർവം ഒരു പ്ലാൻഡ് അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെ ആത്മവീര്യത്തെ കെടുത്താൻ ബി ജെ പിക്ക് സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങൾക്കോ കഴിയുന്നില്ല വെച്ചടി വെച്ചടി ജനസമ്മതി ഏറി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദിയെ മറികടക്കുന്ന നിരവധി മാനദണ്ഡങ്ങൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളെ ജനങ്ങൾ കാതോർത്ത് കേൾക്കുകയാണ് ഭാരത് ജോഡോ ന്യായ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ഇരട്ടിയിലധികം കരുത്താർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി സമ്മതിച്ചു കഴിഞ്ഞതോടെയാണ് ബി ജെ പി അടവ് മാറ്റിയിരിക്കുന്നത് അമിത്ഷായ്ക്കും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ നിരവധി മന്ത്രിമാർക്കും രാഹുൽ ഗാന്ധി എന്നത് പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ലോക്സഭയിൽ എന്ത് പറയും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാത്തതിനാൽ നരേന്ദ്രമോദി പല ദിവസങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമുണ്ടെങ്കിൽ ബോധപൂർവം വരാതിരിക്കൽ പതിവാക്കിയിരിക്കുന്നു ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ മുമ്പ് അടൽ ബിഹാരി വാജ്പേയി ബി വേണ്ടി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് നടപ്പിലാക്കിയത് പ്രതിപക്ഷത്തെ മാനിച്ചു അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ അദ്ദേഹം മുതിരാറുള്ളായിരുന്നു എന്നാൽ തൻ്റെ അജണ്ടയ്ക്ക് വേണ്ടി എന്ത് രീതിയിലുള്ള പ്രവർത്തനത്തിലും യാതൊരു മടിയും കൂടാത്ത യാതൊരു രീതിയിലും അതിനകത്ത് മര്യാദകൾ കാണിക്കാത്ത ഒരു വ്യക്തിയായി നരേന്ദ്രമോദി അത കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മാത്രമല്ല ഇന്ത്യയിലെ സർവ പാർട്ടികൾക്കും അത് ബി ജെ പിക്ക് വരെ കൃത്യമായി അറിയാം തിരുവായിക്ക് എതിർവായില്ല എന്നൊരു ചൊല്ലുണ്ട് അതായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ബി ജെ പിക്ക് നരേന്ദ്ര മോദി എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യാൻ നിരവധിയായിട്ടുള്ള കൈവിരലുകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ എന്നത് അമിത്ഷായ്ക്കും മോദിക്കും വലിയ തലവേദനയാണ് അതിനിടയിലാണ് വീണ്ടും ദേശീയ സ്നേഹം ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന രീതിയിലുള്ള ഡയലോഗ് തട്ടിവിട്ടത് പാർലമെൻറ്റ് ബഹിഷ്കരിക്കാനും പാർലമെൻറ്റ് സ്തംഭിപ്പിക്കാനും ഇത് മതി കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയാണ് അമിത് ഷാ ഒരു ലജ്ജയുമില്ലാതെ കപടവാദങ്ങൾ നിരത്തി അദ്ദേഹത്തിന് താറടിക്കാൻ ശ്രമിക്കുന്നത് ഇത് അപകീർത്തിപരമായിട്ടുള്ള കാര്യമാണ് ഇത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ട കാര്യമാണ് രാഹുൽ ഗാന്ധി പോലൊരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിക്കുണ്ടായ അനുഭവം സമാനമായും അദ്ദേഹത്തിനും വരും എന്ന രീതിയിൽ ചില നേതാക്കൾ എൻ നിന്നും പറഞ്ഞ ഏറ്റവും വൃത്തിഹീനമായ വാക്കുകൾ അതിൽ കൃത്യമായും കോൺഗ്രസിൽ എടുക്കാൻ കഴിയുന്ന നടപടി എന്നത് സമാനതകളില്ലാത്ത കാര്യം തന്നെയാണ് അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടത്തി വരുന്നത് ഫാസിസം അതിശക്തമായി മൂർജിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മൂന്നാമതൊരു ഭരണം കിട്ടുന്നത് ഈ രാജ്യത്തിനെ തന്നെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ മതഭ്രാന്തിൻ്റെ ശ്രമമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പോരാടി വാങ്ങിയ പദവിയാണ് എന്നാൽ ഇപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അർഹതപ്പെട്ടത് കോൺഗ്രസ്സിന് അനുവദിക്കാൻ തയ്യാറാകുന്നില്ല ഈ പാർലമെൻറ്റിനകത്ത് ഒരിക്കലും വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന മോദിയുടെ ബില്ല് കൊണ്ടുവരാൻ സമ്മതിക്കുകയോ നരേന്ദ്രമോദിക്ക് വിചാരിച്ചാൽ രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്താൻ കഴിയുകയോ പറ്റില്ല എന്നുള്ളത് ഉറപ്പിച്ച് കാണിക്കാൻ കൃത്യമായ തീവ്രമായ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എൻ ഡി എ വളരെ വൈകാതെ തന്നെ താപ്പോട്ട് പോകും മന്ത്രിസഭ വീഴും പിന്നെയാണോ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നാണ് പരിഹാസത്തോടെ കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ നേതാക്കൾ നിലക്കു നിർത്തിയില്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പലതിനും ഉത്തരം പറയേണ്ടി വരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോട് മാത്രമല്ല നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തെയും കോൺഗ്രസ്സിലെ പ്രമുഖരെയും വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനതയോടുള്ള വെല്ലുവിളിയാണ് നടത്തുന്നത് അതിന് ജനങ്ങളെ കൊണ്ട് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും എന്നാണ് ഖാർഗെ പറഞ്ഞിരിക്കുന്നത് E aí